ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാ ക്രിയേഷൻ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്, ഒരു ആൽബം റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ്. ചുള്ളൻ പറഞ്ഞ ആൽബത്തിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടനെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ വിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇപ്രാവശ്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ ഷിയാവിനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഇപ്പോൾ തുടങ്ങാൻ പോലെ നമ്മുടെ റിയാക്ഷൻ വീഡിയോൻ്റെ ഒരു ആൽബത്തിൻ്റെ പേരാണ് ദേ വരുന്നു ഒടുക്കത്ത സുന്ദരൻ ചുള്ളൻ എന്നൊക്കെയാണ് ഇതിലെ ടൈറ്റിൽ. എന്തായാലും നമുക്കൊന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷിയാബ് പറഞ്ഞവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് എന്തായാലും വീഡിയോ ഓപ്പൺ ചെയ്യാം. ചുള്ളൻ വരുന്നുണ്ട് സൈക്കിൾ, സൈക്കിളിലാണ് ചുള്ളൻ വരുന്നത്. പിടിച്ചു പിടിച്ചു പിടിച്ചു. ഗൈസ്, അപ്പൊ ഇത് കളർഫുള്ള് സൈക്കിളൊക്കെയാണ്. എന്തായാലും അമ്പത് വയസ്സ് ഓക്കെ, ശരി ഓക്കെ, കുഴപ്പമില്ല, വയസ്സ് പ്രശ്നമില്ല, നമുക്ക് നോക്കാം. കളർഫുൾ ആണ് ഗൈസ്, സൈക്കിളൊക്കെ ഭയങ്കര കളർഫുൾ ആണ്, അടിപൊളി. ഓ ഗൈസ്, അപ്പൊ പക്ക ദുരന്തമാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. നിന്റെ വീട്ടിൽ നിന്നെ കാണാൻ ഞാൻ വന്നതറിഞ്ഞോടി, പൊന്നെ നീ അറിഞ്ഞോടി, അറിഞ്ഞോടി കണ്ണേ നീ അറിഞ്ഞോടി. ഓ അടിപൊളി ഡാൻസ്, ഒരു അടിപൊളി ഡാൻസ് ആണ്. ഇങ്ങനത്തെ ഒരു ഡാൻസ് നമ്മുടെ സിനിമ നടന്മാർക്കാണ് ഇങ്ങനത്തെ വേണ്ടത്. എന്നാലും നമുക്ക് നോക്കാം. പൊന്നെ നീ അറിഞ്ഞോടി, അറിഞ്ഞോടി കണ്ണേ. ഈ ലിറിക്സ് എഴുതി അവളെ സമ്മതിക്കണ്ട ഗൈസ്, ഈ ലിറിക്സ് എഴുതി അവളെ സമ്മതിച്ചേ പറ്റൂ, അത്ര അടിപൊളിയായിട്ടാണ് ഗൈസ്. ആള് ശരിയില്ല കേട്ടാ, ആള് ഭയങ്കര ആള് വളരെ മാന്യതയായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു മാതിരിപ്പെട്ട ഒരു പ്രേമമാണ് ഗൈസ്, ഒരു മാതിരിപ്പെട്ട പ്രേമം. എന്താ പറയാ, ഇതേപോലെ പിന്നെ അത് പറഞ്ഞേ പറ്റൂ, കാരണം എന്താ വെച്ചാ അത്ര ഒട്ടി പുളി. ഗൈസ്, ആരാ ഈ ലിറിക്സ് എഴുതിയത്? സമ്മതിക്കണം, കാരണം ഇത്ര അടിപൊളിയുള്ള ലിറിക്സ് വേറെ എവിടെയും കണ്ടിട്ടില്ല. അവന്റെ വീട്ടിലേക്ക് പോയപ്പോ അമ്മ എന്തോ കാട്ടുതീ ഒക്കെ എടുത്തിട്ട് വന്നു എന്നാണ് പറയണത്. കാട്ടുതീ എന്റെ അമ്മോ. നമുക്ക് മൊത്തം കാണണം, മൊത്തം കാണണം. എന്തായാലും ഡാൻസ് ഒക്കെ അടിപൊളിയുണ്ട്, വളരെ മനോഹരമായ ഡാൻസ് തന്നെയാണ്. കൊഞ്ഞണം കുത്ത് അപ്പുറത്തൊക്കെ നല്ല നിന്റെ വീട്ടിൽ നിന്നെ കാണാൻ ഞാൻ വന്നതറിഞ്ഞോടി, പൊന്നെ നീ അറിഞ്ഞോടി, അറിഞ്ഞോടി കണ്ണേ നീ അറിഞ്ഞോടി. ഗൈസ്, ഇതെന്താണ് സംഭവം? ഇത് ഇവർക്ക് രണ്ടുപേർക്കും അറിയുന്നില്ല. ഈ ഒരു പാട്ടിന്റെ എന്താണെന്ന് വെച്ചാൽ വെറുതെ നീ അറിഞ്ഞോടി എന്നാണ്. ഇതിപ്പോ എന്തറിഞ്ഞോടി എന്ന് പറയുന്നത്, അതാണ് ഞാനിപ്പോ നോക്കുന്നത്, എന്തറിഞ്ഞോടി എന്നാണ് കേൾക്കാത്ത മനസ്സിലാവാത്തില്ലേ.
ഗ്യാസ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അയാൾ ഡാൻസ് കളിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് കളിക്കുന്നത്. ഇതിനൊക്കെ കഴിവ് വേണം, എന്ത് കഴിവ് വേണം. എന്നാലും ആലോചിച്ചു, വീഡിയോ നമുക്ക് എത്ര മില്യൺ അല്ല എത്ര വ്യൂസ് കണ്ടു നോക്കാം. 48,441 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കമന്റ് ബോക്സ് നോക്കാം, എന്തൊക്കെ കമന്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജിഷ്ണു ട്രോൾസ് കണ്ടവർ ഉണ്ടോ, ജിഷ്ണു ട്രോൾ കണ്ടവരുണ്ടോന്നൊക്കെ പറയുന്നത് പച്ച നീല മഞ്ഞ റോസ് കിളിപ്പച്ച എല്ലാ കളറും ഉണ്ട്. ഇവൻ ആര് സഞ്ചരിക്കുന്നു മഴവില്ല, അത് സൈക്കിളിനാണ് പറഞ്ഞു തോന്നൂലേ. നമ്മളെ ജിഷ്ണു ട്രോൾസ് ഇതിനൊന്നും എടുത്ത് ട്രോൾ ചെയ്തായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നതും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു, ബാക്കി വീഡിയോ കൂടി കാണാം. അതെന്തായാലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഹൃദയം എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു അല്ല നമ്മുടെ ലെവലിന്റെ ഒരു അങ്ങനെ കൊടുക്കണ ഹൃദയം പറഞ്ഞാ കാണുന്ന ഹൃദയമാണ് അങ്ങനെ കൊടുക്കണത്. ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആണ്. ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയും ഇല്ല, ഇത്ര അടിപൊളി ഡാൻസ് ആണ്. ഇയാളുടെ ദ്രോഹം കൊണ്ട് ആ പെൺകുട്ടി എത്താ ചേച്ചി പോ പറഞ്ഞിട്ട് പോകാണ്ട് പിന്നാലെ ഒരു കൂളിംഗ് ഗ്ലാസും വിളിച്ചിട്ട് നടക്കണല്ലേ. ചുള്ളൻ, വല്ലാത്തൊരു ചുള്ളനാണ്, വല്ലാത്തൊരു ചുള്ളൻ ഉറപ്പാണ്. വന്നതറിഞ്ഞോടി പൊന്നേ നീ അറിഞ്ഞോടി അറിഞ്ഞോടി കണ്ണേ നീ അറിഞ്ഞോടി. കളർഫുൾ കളർഫുൾ സൈക്കിളൊക്കെ എത്തിണ്ട്, കളർഫുൾ കളർഫുൾ സൈക്കിളാണ്. അയ്യോ റിയാക്ഷൻ ഒക്കെ മാറണ്ട ഗൈസ്, ആയിക്കോട്ടെ റിയാക്ഷൻ ഒക്കെ മാറണ്ട. ഇല്ല, അയാളുടെ വലിയ നായിക വീഴില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ഉറപ്പ്. നിൻ കരിമിഴികളിൽ എൻ പ്രതിബിംബം തെളിഞ്ഞതോർക്കുന്നോ തെളിഞ്ഞതോർക്കുന്നോ. ഈ ഒരു വീടിന് ഇയാളുടെ പ്രതിബിംബം മനസ്സിൽ വന്നു എന്നെന്തൊക്കെയോ പറഞ്ഞിട്ട് വെള്ളത്തിലാണ് ഇങ്ങനെ പ്രതിബിംബം കാണുന്നത്, ഒരു പാറപ്പുറത്തും കിടന്ന് അതും പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇയാൾ വായനക്കാണ്ട് എങ്ങനെയാണ് ഗൈസ് പാട്ട് വരുന്നത്? ഗൈസ് ഇപ്പൊ ഈ ഒരു വീഡിയോക്ക് ട്രോൾ ചെയ്തിട്ടുണ്ട്, ജിഷ്ണു ട്രോൾ ആണ്, ജിഷ്ണു ട്രോൾ ആണെന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോക്ക് ട്രോൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം അത് എല്ലാരും പോയി കാണുക, അത് നല്ല അടിപൊളി ട്രോൾ ആണ് അല്ലേ. അതെ, ചെറുപ്പത്തെ ഒരു ചെറുതായിരിക്കുമ്പോഴാണ് സംഭവം. പോടചക്ക നീ നിന്റെ പാട്ടിന് പോ, എന്നിട്ട് അത് ശരിയാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ബാക്കി വെക്കാം. ഓ അത് കണ്ട, നീ ഡാൻസ് കണ്ടില്ലേ, ഒന്നുകൂടി കാണിച്ചുതരാടക്കിടിച്ച് സോച്ചി പോർച്ചുഗൽ. ഓ എന്റെ അമ്മോ, എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത പാട്ടുട്ടാ, പാട്ട് പാട്ട് ഡാൻസും ഡാൻസ് ഒരു അടിപൊളി കഥയില്ലാത്ത ആൽബം ആയാലോ. അത് ബാക്കി വെക്കാം. നായകൻ ഇപ്പൊ അറിഞ്ഞോടി എല്ലാം കൂടി ഒരുമിച്ചായല്ലേ, ഇപ്പൊ മലയുടെ മോളിൽ നിന്ന് വീണു ജാവാൻ പോയതാ, എന്തോ ഈ വായത്തിന് രക്ഷപ്പെട്ടു. ഗ്യാസ് ഒരു കണ്ണ്, ഗ്യാസ് ഇദ്ദേഹത്തിന് കണ്ണ് കാണില്ലേ, കാഴ്ചയില്ലാത്തവനാണോ അല്ല കണ്ണ് കാണാത്ത പോലെ അന്തനാണെന്ന് തോന്നുന്നു, കയ്യില് വടിയില്ല. ഇത്ര
ഇത്ര നേരം അറിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്? ഇത്ര നേരം അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അറിഞ്ഞു അറിഞ്ഞു ഇത് ഗ്യാസ് നായകൻ ഇയാളുടെ ഈ കോപ്രായങ്ങളിൽ ഈ നായിക വീണു. നായിക വീണു ഗ്യാസ് വീണു വീണു അതവരെ കിട്ടു. ചുള്ളൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 48,000 പേര് കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല വ്യൂസ് ഉണ്ട്, നല്ല വ്യൂസ് കിട്ടിയതാണ്. നമുക്ക് അതിന്റെ കമന്റ്സ് കുറച്ചൊന്ന് വായിച്ചു നോക്കാം. കമന്റ്സ് കുറച്ചൊന്ന് വായിച്ചു നോക്കാം. നമ്മള് നേരത്തെ വായിച്ചാണ്, എന്തായാലും കുറച്ചും കൂടി വായിച്ചു നോക്കാം. ഇതൊക്കെ കാണുന്ന സന്തോഷ് പണ്ഡിറ്റ് ഇവനെ ഇനിയും വളരെ അനുവദിച്ചുകൂടാം. സന്തോഷ് പണ്ഡിറ്റ് കാണിക്കുന്നത് പക്ഷേ ഇത് സന്തോഷ് പണ്ഡിറ്റിനെക്കാട്ടി വെട്ടിക്കുന്നുള്ളൂ അല്ലേ? അല്ല, സന്തോഷ് പണ്ഡിറ്റിനെക്കാളും ഇവൻ ഓവർടേക്ക് ചെയ്യും, ചെയ്തേ പറ്റൂ. ജിഷ്ണു ട്രോൾ നേരെ ഇങ്ങു പോകുന്നു, ചുള്ളൻ എന്നത് മാറ്റി. അയ്യോ, അത് അത് കുറച്ച് തെറിയാണ്. ഓ, ഭയങ്കര തെറിയാണ്. അപ്പൊ നമ്മുടെ ജിഷ്ണുവിന്റെ ഒന്നാണ് ഈ മനോഹര ഗാനം. നമ്മളിൽ എത്തിച്ച ജിഷ്ണു സാറിന്റെ പേരിലും ഒരാൾ കേരള ട്രോൾ വ്യൂവേഴ്സ് പേരിലും നന്ദി അറിയിച്ചിരിക്കുന്നു. സോ ഗൈസ്, നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഫൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ റിയാക്ഷൻ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യും, സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യും, ചെയ്യുന്ന ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളെ കൊണ്ടൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തുതരാൻ പറ്റണ ഉപകാരങ്ങളൊക്കെ അല്ല, നിങ്ങളെ കൊണ്ടൊക്കെ ഫ്രീ ആയി ചെയ്യാൻ പറ്റണ ഉപകാരങ്ങളൊക്കെ അല്ല. അപ്പൊ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് ഓരോ പ്രൊമോഷനാണ്, പ്രൊമോട്ടേഷൻ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം, ഈ ഒരു വീഡിയോക്ക് ലൈക്കിനെയും കാട്ടി കൂടുതൽ ഡിസ്ലൈക്ക് ആണ് ഉള്ളത്. അത് 912 ലൈക്കും 1,000 ഡിസ്ലൈക്കും ആണ് ഈ വീഡിയോയ്ക്ക് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചുള്ളനെ അടിച്ചു കൊടുത്താൽ വരും. ഇതില് ഞാൻ പറഞ്ഞ പോലെ അല്ല, ഇപ്പം പറഞ്ഞ പോലെ ഡിസ്ലൈക്കും ഡിസ്ലൈക്കാണ് കൂടുതൽ. ഇപ്പൊ ലൈക്കും 912 ഉള്ളു, 1,000 ഡിസ്ലൈക്ക് ആണ്. സോ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ഷെബേ, ഗുഡ് ബൈ. സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.